അണപൊട്ടി ആവേശത്തിലാണ് ആരാധകരും. കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ഫൈനലിലെത്തി ആഹ്ലാദം പങ്കുവെച്ച വയറലായ ആരാധകൻ കാർത്തിക ടീമിലെ 12-ാമനാക്കിയതിൻ്റെയും ഗോവയിൽ ഫൈനൽ കാണാൻ ക്ഷണിച്ചതിൻ്റെയും ത്രില്ലിലാണ് കാർത്തിക്കുള്ളത്. ബ്ലാസ്റ്റേഴ്സിനോടും ഫുട്ബോളിനോടുമുള്ള ആരാധനയിലൂടെ താരമായി മാറിയ കാർത്തിക് നമ്മോടൊപ്പം ചേരുകയാണ്. 12-ാമനായി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 12-ാമനായിട്ടാണ് കളിക്കിറങ്ങിയത്. ഗംഭീര വിജയം, എന്ത് തോന്നുന്നു? ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 12th മാനായിരുന്നു, അപ്പോൾ വളരെ സന്തോഷം. ഞാൻ 12th മാനായി കേരളം ആ കളിയിൽ തന്നെ ഫൈനലിൽ ക്വാളിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ 12th മാനായ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല, അതന്നെ വലിയൊരു സന്തോഷം. പിന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തി. ഫൈനലിന് എടിക്ക് വന്നാലും ഹൈദരാബാദ് വന്നാലും നമ്മൾ തൂക്കിയെടുത്ത് എറിഞ്ഞ് ആ കപ്പ് അങ്ങോട്ട് നേടും. ഇന്നത്തെ വിജയം കാർത്തികിൻ്റെ കൂടെ വിജയമാണ്. ആ, എൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേരള ജനതയുടെ മൊത്തം ഒരു വിജയം തന്നെയാണ്. ആദ്യം ഒരു ഗോളടിച്ചു, അപ്പോൾ ടെൻഷൻ കുറച്ച് കുറഞ്ഞു അല്ലേ? ആ, ആദ്യം ലൂണയുടെ ഗോള് അപ്രതീക്ഷയായി വന്നൊരു ഗോളാണ്. പെട്ടെന്ന് അത്രയ്ക്ക് ഡ്രിബ്ലിംഗ് ഒക്കെ നടത്തി വന്നൊരു ഗോളാണ്, അപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പോലെ കരച്ചിലൊന്നും കണ്ടില്ല. അത് ഇന്ന് എനിക്ക് വളരെ സന്തോഷമാണ് വന്നത്. എല്ലാവരും എന്നെ എടുത്ത് പൊക്കുകയും അങ്ങനെ കുറേ എനിക്ക് വളരെ സന്തോഷമാണ് വന്നത്. ഇനിയിപ്പോൾ കളി കാണാൻ ഗോവയിലേക്ക് പോവാണ്. ആ, ഇനി ഗോവയിലേക്ക് പോവാണ്. ഫൈനലിൽ ഒരു പ്രതീക്ഷ എന്താണ്? ഇതുപോലെ തന്നെ കലിപ്പ് തീർക്കും? ആ, കലിപ്പ് തീർക്കും, ആ കപ്പ് അടിക്കും, അത് കൊച്ചിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു താരമായത് കൊണ്ട് വന്ന വലിയൊരു ഭാഗ്യമാണ് കാർത്തികിന് അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ എന്നെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എനിക്കിപ്പോൾ അവിടുന്ന് ഒരു ചേട്ടൻ കാട്ടിയെന്ന് ഫേസ്ബുക്കിലൊക്കെ എൻ്റെ 12th മാൻ കുപ്പായത്തിൻ്റെ അടുത്തിരിക്കണ ലൂണേനെ എനിക്ക് കാട്ടി തന്ന്. അപ്പോൾ ആ ലൂണൊക്കെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എൻ്റെ അടുത്തല്ലെങ്കിൽ എൻ്റെ 12th മാൻ കുപ്പായത്തിൻ്റെ ഒക്കെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇനിയിപ്പോൾ കാർത്തികിന് ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇനിയിപ്പോൾ ഫൈനലിലേക്ക് പോവല്ലേ നമ്മൾ? അപ്പോൾ നമ്മൾ 2 സെമി ഫൈനലൊക്കെ കളിച്ച് ജംഷഡ്പൂരിനൊക്കെ നമ്മൾ സെമിയിൽ നിന്നും ISL ലീഗിൽ നിന്ന് തന്നെ ഔട്ടാക്കിയാണ് നമ്മൾ ഫൈനലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി ഫൈനലിൽ എത്ര വലിയ എതിരാളികൾ വരികയാണെങ്കിലും നമ്മൾക്ക് ആ കപ്പ് വേണം. ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഒരു പ്രതീക്ഷയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ, ഇപ്പോൾ കാർത്തിക് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പുമാണ് അല്ലേ? അപ്പം ആ കാത്തിരിപ്പിനൊരു വിരാമിട്ടുകൊണ്ട് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സ് ആ കപ്പ് അടിക്കും. അവസാന നിമിഷം, കളിയുടെ അവസാന നിമിഷമൊക്കെ എത്തിയപ്പോൾ കയ്യെന്ന് പോകുന്ന എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ആ, അവസാനം ഒരു 50-ാം മിനിറ്റ് ഒക്കെ എത്തിയപ്പം ജംഷഡ്പൂർ നല്ല പ്രസിംഗ് ആയിരുന്നു, പക്ഷേ അവർക്ക് ഗോളൊന്നും കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഡിഫൻസും ഗോൾ കീപ്പറും അതുപോലെ സ്ട്രൈക്കേഴ്സും മിഡ്ഫീൽഡൊക്കെ ഒരുമിച്ച് നിന്ന് അദ്ദേഹം ചെറുത്ത് നിന്ന് തന്നെ പറയാം. എന്തായാലും കലിപ്പടക്കി കപ്പെടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് പോകുമ്പോൾ ഒപ്പം കാർത്തികും ഉണ്ടാവും. മലപ്പുറത്ത് നിന്ന് ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.